ഹലോ, എല്ലാവർക്കും സ്വീറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോഴിക്കട്ടയാണ്. ഇത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ്. അപ്പോൾ ഈ കോഴിക്കട്ട ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് മോൾഡ് വെച്ചിട്ടും പിന്നെ മോൾഡ് ഇല്ലാത്തവർക്ക് നമ്മൾ കയ്യിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടിയും പ്രസ് ചെയ്യുക. ഞങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ നല്ല ചൂടായിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ കോഴിക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കണം. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരിപ്പൊടി, അതാണ് കണക്ക്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ വല്ല സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കണം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൈ വെച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് തന്നെ ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാണെങ്കിൽ നിങ്ങളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വരുന്ന പോലെയാണ് നിങ്ങളിത് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ഇത് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെയാണ് നിങ്ങൾ എല്ലാതും ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ രണ്ട് ഗ്ലാസ് മാവിന് രണ്ട് ഗ്ലാസ് വെള്ളം, പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ പാനിയാക്കിയിട്ട് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചെറുക്കിയതാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൽ ചെറിയ മണ്ണും തരി അല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിലേക്ക് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കായ പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ മോൾഡിൽ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ മോൾഡ് നമ്മൾ നന്നായിട്ട് അടച്ചു പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തുമായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ആ മാവ് എല്ലാ ഭാഗത്തുമായിട്ട് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. അപ്പോൾ
അപ്പോഴും നമ്മൾ ഈ മോൾഡ് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് പിടിക്കണം. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും മാവ് ഒന്ന് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് മാവും കൂടി എടുത്തിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഈ അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ മോൾഡിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇതും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മോൾഡിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ എല്ലാ ഭാഗത്തുമായിട്ട് ഈ മാവ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് നമ്മുടെ മാവ് വെച്ചിട്ട് നമ്മൾ ഈ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിലേക്ക് നിൽക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഈ മാവിൻ്റെ പീസസൊക്കെ നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പം അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ സ്റ്റീമറിലേക്ക് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാതും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരെ നമ്മളിത് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കയ്യിൽ മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൈ വെച്ചിട്ട് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു പീസ് നമ്മുടെ മാവ് എടുത്തിട്ട് നന്നായി റൗണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് തള്ളിയിട്ട് ഒരു കുഴി പോലെ ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കിയിട്ട് നമ്മളിതുപോലെ ആക്കിയെടുക്കണം. നല്ല കനം കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു റൗണ്ട് ആവുന്ന പോലെ നമ്മളിതാക്കിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം വെച്ച് നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റൗണ്ടാക്കി ചെയ്തിട്ടുള്ളത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കൊഴുക്കട്ട നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ശർക്കര യൂസ് ചെയ്തത് ഒന്നും കൂടി നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇതേ ഒരു പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും നല്ലൊരു
4 മണി പലഹാരം കൂടിയാണ്. അപ്പോൾ നിങ്ങളത് എല്ലാവരെയും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക് യു.